ഹലോ, നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്രാവശ്യം നമ്മളൊരു സാധാ കോഴിക്കൂട്ടാണ് പരിചയപ്പെടുന്നത്. സാധാ കോഴിക്കൂട് പറഞ്ഞാൽ അടിയിൽ വേസ്റ്റ് ട്രേ ഉണ്ട്, ബാക്കിയുള്ളതൊക്കെ സാധാ ലെവലാണ് ചെയ്തിട്ടുള്ളത്. ഇത് ഇതുപോലെ തന്നെ നമ്മുടെ കൂട് മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടുണ്ട്, ഒരു 80 കോഴിയുടെ കൂട്. അതായത് സെയിം തന്നെയാണ്. പ്രത്യേകത വെച്ചാൽ ഇത് അത് രണ്ട് പാർട്ടീഷനായിരുന്നു, ഇത് മൂന്ന് പാർട്ടീഷനാണ്. അങ്ങനെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. മൂന്ന് കള്ളിക്കൂട്, മറ്റേത് രണ്ട് കള്ളിക്കൂടായിരുന്നു. പിന്നെ ഇതിൻ്റെ വെച്ചാൽ ഉയരം, കാലുയരം 3 അടി 6 കാലിട്ടുണ്ട്. പിന്നെ അതുമാതിരി 2 അടി കൂടിൻ്റെ ഉള്ളുയരം, 6 അടിയോളം വീതി, 12 അടി നീളം കൂടിൻ്റെ വലിപ്പമുണ്ട്. അപ്പോൾ 12 6 2 സൈസ് കിട്ടുക. പിന്നെ ഡ്രസ്സ് ഉയരം നമ്മൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഹൈറ്റ് ഡ്രസ്സിന് കൊടുത്തിട്ടുണ്ട്. വെച്ചാൽ ഡ്രസ്സിന് ഉയരം കൂടുന്നത് നല്ലതാണ്, കുറച്ച് വല്ലാണ്ട് ഉയരം കൂടുന്നല്ല, ഒരുവിധം ഉയരം കൂടുന്നത് നല്ലതാണ്. ചൂട് കുറേയൊക്കെ കുറയും, നേരിട്ടടിക്കൽ കുറയും. പിന്നെ ഇവിടെ ഈ വീടിൻ്റെ അവിടെ നല്ല തണൽ മരങ്ങളൊക്കെ ഉള്ളതാണ്, പിന്നെ വലിയ കുഴപ്പമില്ല. അതുമാതിരി മൂന്ന് പാർട്ടീഷനായിട്ട് ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ മൂന്ന് എന്നുള്ളതല്ല കേട്ടോ, ഇതിപ്പോൾ 12 അടി കഴിയുമ്പോൾ 3 3 6 3 9 12 നാല് പാർട്ടീഷൻ ചെയ്യാം. അപ്പുറത്തും 4 പാർട്ടീഷൻ ചെയ്യാം. ടോട്ടൽ 8 പാർട്ടീഷനൊക്കെ വേണം ചെയ്യാതെ. ശരിക്കും അത്യാവശ്യം വലിയ കൂടായിട്ട്. ഇപ്പോൾ ഇവർക്ക് അങ്ങനെ മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. നമ്മൾ ആദ്യത്തെ കസ്റ്റമർ പറഞ്ഞു 2 പാർട്ടീഷൻ മതിയാണ്. അവർക്ക് അഴിച്ച് കഴിഞ്ഞതിൻ്റെ ഉള്ളിൽ തന്നെ വിശാലമായി നടക്കണം. അവർക്ക് എന്തെങ്കിലും അവിടെ പുറത്തു നിന്ന് നായ്ക്കളൊക്കെ ശല്യമുള്ള കാരണം വിശാലമായി നടക്കണം എന്നാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ അതുമതിനെ തന്നെ നല്ല സ്ട്രോങ് ആയിട്ട് ഡ്രസ്സൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പം നമുക്കൊരു 3-5 ആൾ കയറുന്നതെന്നൊരു കുഴപ്പമില്ല. രണ്ടാളവിടെ അതിൻ്റെ മേലെയുണ്ട്. അത്രയും ഹെവി ആയിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. 1.5 ഫ്രെയിമാണ് കൂട്ടിയിട്ടുള്ളത് കേട്ടോ. നമ്മൾ ഇതിലും ചെറിയ കൂടൊക്കെയാണെങ്കിൽ 1-ൻ്റെ ഫ്രെയിം കൂട്ടാറുള്ളത്. വലിയ കൂട് ഒരു 8 അടി വിട്ട് പിടിച്ചാലും നമ്മൾ 1.5 ഫ്രെയിം കൂട്ടാറ്. അതുമാതിരി ഹൈടെക് കൂടാണെങ്കിലും അങ്ങനെ തന്നെ ചെയ്യാറ്. അതുമാതിരി സെൽഫ് സ്ക്രൂ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. കൂടുതലും സെൽഫ് സ്ക്രൂ തന്നെയാണ്, വെൽഡിങ് കുറവാണ്. ഫ്രെയിം കൂട്ടിൽ മാത്രമേ വെൽഡിങ് വരുള്ളൂ. അപ്പോൾ ഈ പെട്ടെന്ന് തുരുമ്പിടിക്കലൊക്കെ കുറയും. ഈ നെറ്റുമ്മലൊക്കെ ഫുൾ വെൽഡ് ചെയ്യാൻ നിന്നാൽ നമ്മൾ വെൽഡിങ് മെഷീനെ യൂസ് ചെയ്യണമെങ്കിലും തുരുമ്പിടിക്കാൻ ചാൻസ് കൂടുതലാണ്. അവിടെയൊക്കെ തഴുകി വെള്ളം തട്ടിയാൽ മതി. വെൽഡിങ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ വെൽഡിങ്ങിൻ്റെ ഗാലവനൈസർ കോട്ടിങ് അങ്ങോട്ട് പോകും, പിന്നെ അവിടെ തുരുമ്പിടിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ പരമാവധി എല്ലാതും സെൽഫ് സ്ക്രൂയാണ് യൂസ് ചെയ്യാറ്. പിന്നെ മേലെ ഡ്രസ്സ് ഇപ്പോൾ 2 ടൈപ്പിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. സ്ക്രൂ ടൈപ്പ് ചെയ്യുന്നുണ്ട്, എന്താ പറയുക, പർലിങ് വെറൽ ചെയ്ത് പിടിപ്പിക്കാറുണ്ട്. ലോങ്ങൊക്കെ പോകുമ്പോൾ നമ്മൾ അവിടെ സ്ക്രൂ ചെയ്യാറ് ഇപ്പോൾ പതിവ്. നമ്മൾ സുഖമായിട്ട് പിന്നെ അവിടെ വെൽഡ് ചെയ്ത് പിന്നെ ടച്ച് ചെയ്യാം, പെയിൻറ് ടച്ച് ചെയ്യാൻ നിൽക്കേണ്ട കാര്യമില്ല, നേരെ സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കുള്ളൂ. ഇതിപ്പോൾ 12 അടി നീളം, 6 അടി ചെയ്യുമ്പോൾ അതിൻ്റെ ട്രസ്സിൽ അത്യാവശ്യം നല്ല തള്ളു വരും കേട്ടോ. ഇതിപ്പോൾ ഇവിടെ സ്പേസ് കുറവായാലും കറക്റ്റ് മുട്ടിച്ച് നിർത്തിയുള്ളതാണ്. ഇതിലും കുറച്ചുകൂടി വീതിയിലൊക്കെ നമുക്ക് ചെയ്യാം. അതുകൊണ്ട് മേലെ ഒരു പാലക്കെട്ടുള്ള കാരണം കുറച്ച് മെനക്കെട്ടുണ്ടായിരുന്നു അവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അവിടുത്തെ അയക്കയുടെ മോനും ഒക്കെ നല്ല ഹെൽപ്പായി ചെയ്തിരുന്നു. അപ്പോൾ മോൻ എല്ലാ കാര്യങ്ങൾക്കും ഹെൽപ്പ് ചെയ്തിരുന്നു. ഇത് നമ്മളെ തൃശ്ശൂർ എടക്കഴിയൂരുണ്ട്, ചാവക്കാട് എടക്കഴിയൂർ എന്ന സ്ഥലത്തേക്കുള്ള കൂടാണ്. ഇടക്കഴിയൂർ ഉമ്മർന്നാണ് ഇക്കരെ പേര്. ഉമ്മർക്കാക്കി ആളുടെ വീട്ടിലേക്ക് ഇടക്കഴിയൂർ നിന്ന് കുറച്ചാണ് നീങ്ങിയിട്ട് കിഴക്കോട്ട് പോയുള്ള വഴി. കറക്റ്റ് എനിക്കറിയും, മറന്നുപോയി സ്ഥലം. ഇത് നമ്മൾ ഇപ്പോൾ ചെയ്തിട്ട് ഇപ്പോൾ ഒരു 2 മാസത്തിന് മേലെ കണ്ടിട്ടോ ഈ കൂട് ചെയ്തിട്ട്. ഇപ്പോൾ ഈ കൂട് ചെയ്യുകയാണെങ്കിൽ 10 30 32 രൂപയ്ക്ക് ചിലവ് വരും. അന്നത് 30 രൂപയാണ് ചെയ്തതാണ്ട് കൂട്. 30 രൂപ 1000 രൂപയാണ്. ഇപ്പം ചില മെറ്റീരിയലിനൊക്കെ 10 20 രൂപ മേലെ വ്യത്യാസം വന്നുണ്ട്. ഒരു കിലോ ആകുമ്പോൾ വ്യത്യാസം വന്നിട്ടുണ്ട്. നെറ്റ് എല്ലാ സാധനങ്ങൾക്കും ഭയങ്കരമായിട്ട് വില കൂടിയിട്ടുണ്ട്. റേറ്റ് വ്യത്യാസം വരും. ഇത് അന്ന് ചെയ്തത് 30-നാണെന്നുണ്ടോ ഓർമ്മ. അപ്പോൾ 2 2 3 മാസം അതിൻ്റെ കഷ്ടിപ്പ് പണി കഴിഞ്ഞിട്ട് കേട്ടോ. ഇപ്പോഴും വീഡിയോ ചെയ്യുന്നപ്പോൾ തിരക്കുള്ള കാരണം വീഡിയോ ചെയ്യൽ കുറവാണ്. വർക്ക് കൂടുതലുള്ള കാരണം നേരം കിട്ടാറില്ല വീഡിയോ ചെയ്യാൻ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ മെയിൻ കാര്യങ്ങൾ. പിന്നെ ഇതിൻ്റെ നെറ്റ് യൂസ് ചെയ്തുള്ളത് 1.5 മെഷാണ് യൂസ് ചെയ്തിട്ടുള്ളത്. 1.5 നെറ്റും അടിയിലൊന്നിക്കരയും. വേസ്റ്റ് പോകാൻ വേണ്ടിയിട്ട് അടിയിലൊന്നിക്കര ചെയ്തിട്ടുള്ളത്, ബാക്കിയൊക്കെ 1.5. ഇതിൻ്റെ ഫ്രെയിമൊക്കെ 1.5 ഫ്രെയിമാട്ടാ, 1.5 സ്ക്വയറാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ അടിയിൽ നല്ല അത്യാവശ്യം നല്ല സപ്പോർട്ട് കൊടുത്തിട്ടുള്ള കാരണം എന്ന് വെച്ചാൽ വേസ്റ്റ് ഇട്ട സെറ്റ് ഉള്ള കാരണം അടിയിൽ നല്ല സപ്പോർട്ടാണ്.
അത്യാവശ്യം നല്ല ഹെവി ആണ്ട്ടാ കൂട്. ഇതിപ്പോൾ നമ്മൾ മൂന്നാല് പീസായിട്ട് കൊണ്ടുവന്നുള്ളത്, അതായത് കൂടിൻ്റെ ഒരു പീസ്, കാലൊക്കെ സെപ്പറേറ്റ്, മേലെ ഡ്രസ്സ് സെപ്പറേറ്റ്, ഷീറ്റ് സെപ്പറേറ്റ് ഇവിടെ വന്ന് കൂട്ടിയതാണ്. അപ്പോൾ ഡോറും അതെ നല്ല വലിയ ഡോർ ചെയ്തുള്ളൂ കേട്ടോ, ഫ്രണ്ട് ഡോർ മൂന്ന് ഡോർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് ഒരാൾക്ക് അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റും. അത്രയും വലിയ ഡോർ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഹൈടെക് കൂടെ അല്ല എന്നുള്ള കൃത്യതയുള്ളോ, ബാക്കിയൊക്കെ ഉണ്ട് അതിൽ. അതായത് അടിയിൽ വേസ്റ്റ് ട്രേ ഉണ്ട്, പിന്നെ വേറെന്നു വെച്ചാൽ അടിയിൽ പ്രൊട്ടക്ഷൻ, ഡബിൾ പ്രൊട്ടക്ഷൻ നമ്മൾ കൊടുത്തില്ല കേട്ടോ. ഇപ്പോൾ ഇപ്പോഴത്തെ കൂടിനൊക്കെ ഡബിൾ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്. വേറെ ഒന്നല്ല, നായ്ക്കൾ ഭയങ്കര ശല്യമായി തുടങ്ങിയിട്ടുണ്ട്. നായ്ക്കൾ ശല്യം എന്നാൽ അവന്മാർ കാലിൻ്റെ നഖം പിടിക്കലായി. ഇപ്പോൾ നമ്മൾ അടിയിൽ വേസ്റ്റ് ട്രേ ഉള്ളപ്പോൾ നഖം എന്താ പറയുക, നായ്ക്കൾ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അവർ ഇതിന്നൊക്കെ ഡ്രസ്സിനൊക്കെ കയറുന്നിട്ട് നൈസായിട്ട് നഖങ്ങൾ പിടിച്ച് ഒരിക്കലും നഖം പോക്കൊക്കെ ആയിട്ടൊരു കംപ്ലയിൻറ്റ് വന്നിറങ്ങിയപ്പോൾ നമ്മളിപ്പോൾ അടിയിൽ ഫുള്ള് പ്രൊട്ടക്ഷനാക്കി തുടങ്ങിയത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒന്നിക്കൊന്നും മെഷർട്ട് ചെയ്യും. അടിയിൽ ഫ്രെയിം കൂട്ടി ചെയ്യുമ്പോൾ നമുക്ക് എക്സ്പെൻസ് കൂടും. അതല്ല, ആ അടിയിലത്തെ ഫ്രെയിം ഒന്നും തന്നെ കൊടുക്കുമ്പോൾ ആ നെറ്റിൻ്റെ പ്രൈസ് മാത്രമേ വരുള്ളൂ. അപ്പോൾ നമ്മൾ എല്ലാവരോടും പറയും ചെറിയ വ്യത്യാസം വരുള്ളൂ, ഒരു ചിലപ്പോൾ ഒരു കൂടുതലനുസരിച്ചിട്ടാണ്. അപ്പോൾ അത് ചെയ്യുന്നത് നല്ലതെന്ന് പറയുമ്പോൾ മിക്ക എല്ലാ കസ്റ്റമറും സപ്പോർട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അത് ചെയ്തെടുത്തപ്പോൾ നമുക്ക് സമാധാനമാണ്. ഇതിന് നമ്മളിക്ക ഉമ്മറുക്കാന്നാണ്, ഉമ്മറുക്കാന്ന് തന്നെയാണ് എൻ്റെ ഓർമ്മ, അവളുടെ പേര്. ഇപ്പോൾ ഞാൻ പറഞ്ഞു രണ്ട് മൂന്ന് മാസമായി കാരണം ഇടക്കിഴിയിലുള്ളതാണ്. അപ്പോൾ ആൾ ഒരു പൊതുപ്രവർത്തനൊക്കെ ഇന്നാണ്, അത്യാവശ്യം ആക്റ്റീവാണ് ആൾ. അപ്പോൾ ആൾ നേരെ കടയിൽ നേരിട്ട് വന്ന് കടയിൽ വന്നിട്ട് അഡ്വാൻസ് വന്ന് പോയതാണ്. ഇതുമാതിരി നമ്മളെ പഴയ വീഡിയോ കണ്ടിട്ട് തന്നെയാണ് ആൾ വന്നത്. നമ്മളെ 80 പേര് കൂട്ടിൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് വന്നത്. അങ്ങനെ വന്ന് സെറ്റ് ചെയ്തതാണ്. വേസ്റ്റിട്ട് നമ്മൾ അറിയുക കോയിൽ ഷീറ്റാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. നമുക്ക് ഡെയിലി വാഷ് ചെയ്യുകയാണെങ്കിൽ കോയിൽ ഷീറ്റൊക്കെ അത്യാവശ്യം കാലം നിൽക്കും കേട്ടോ. ഡെയിലി വാഷ് ചെയ്യണമെന്നുള്ളൂ, അല്ലെങ്കിൽ പിന്നെ അത് അതിൻ്റെ കറ കെട്ടി നിന്ന് കംപ്ലയിൻറ്റ് വരാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ അരക്കര മെഷറിനല്ല യൂസ് ചെയ്തുള്ളത്, 10 kg മെഷറാണ് യൂസ് ചെയ്തുള്ളൂ കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല സ്ട്രോങ് ആണ്, 10 kg മെഷ് വെൽഡിങ് മെഷാണ്. അപ്പോൾ നമ്മൾ സ്ക്രൂ ചെയ്തതെന്നുള്ളൂ, സ്ക്രൂ ചെയ്യാൻ നല്ല സ്ട്രോങ് കേട്ടോ. സെൽഫ് സ്ക്രൂ തന്നെ അത്യാവശ്യം നല്ല സ്ട്രോങ് ആണ്, ഒന്നും പിടിച്ച് വെച്ചാൽ ഒന്നും പോവില്ല, സ്ട്രോങ് ആയിട്ടാണ് ചെയ്തുള്ളത്. അതൊക്കെ പിന്നെ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കുന്നത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, എന്നാലും അഭിപ്രായം കമൻറ്റ് ചെയ്യാം. അവൻ്റെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്, വാട്സപ്പ് നമ്പറാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വോയിസ് മെസ്സേജ് ടൈപ്പ് ചെയ്ത് മെസ്സേജ് എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.